പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. അതിനുശേഷമാണ് അതിന്റെ പ്രവൃത്തി പുനരാരംഭിക്കേണ്ടത്. അവിടുത്തെ എന്തോ ബീം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടു, അതിനുശേഷം മാറ്റിയാൽ മതി. അത് പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടാണല്ലോ. അന്വേഷണ റിപ്പോർട്ട് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതല്ലേ? അത് പരിശോധിച്ചിട്ടല്ലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നിർമ്മാണത്തിലൊരു പിഴവ് ഉണ്ട് എന്നൊരു സാധ്യത തള്ളുന്നില്ല. അല്ല, ഒരു സാധ്യതയും ഞാൻ തള്ളാൻ പറ്റില്ലല്ലോ, ഒരു സാധ്യതയും തള്ളാൻ പറ്റില്ല. നിർമ്മാണ കമ്പനി ഒരുപാട് നല്ല നിർമ്മാണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയാണ്, മാതൃക കാട്ടിയാണ്. ഈ സംഭവം ഉണ്ടായതിന് ശേഷം അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അവര് പുറപ്പെടുവിച്ചാണ്. പക്ഷേ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കാര്യം അതേപോലെ അംഗീകരിച്ചു പോകലല്ലോ. അപ്പൊ അവിടെ പ്രാഥമികമായ റിപ്പോർട്ട് കിട്ടിയിരുന്നു. ആ റിപ്പോർട്ട് കെ ആർ എഫ് പിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് വേണമെങ്കിൽ സ്വീകരിച്ച് ഈ വിഷയം ക്ലോസ് ചെയ്യാമായിരുന്നു വകുപ്പിന്. പക്ഷെ അതിനല്ല തയ്യാറായത്. അന്ന് തന്നെ ഇപ്പോ ഇക്കഴിഞ്ഞ 6 മാസമായി വളരെ വിപുലീകരിക്കപ്പെട്ട ഇന്റേണൽ വിജിലൻസ് സംവിധാനത്തെ ഏൽപ്പിക്കുകയായിരുന്നു. കേരളത്തിൽ ഈ 6 മാസത്തിനിടയിൽ നിരവധി തെറ്റായ പ്രവണതകൾ ഇന്റേണൽ വിജിലൻസ് സംവിധാനം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊക്കെ നടപടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റോഡുകളുടെ രണ്ടറ്റത്തും പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുന്ന ബോർഡുകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വെച്ചത് തന്നെ ഒരു ജില്ലയിൽ ഒരു ഗുരുതരമായ ഒരു തെറ്റായ പ്രവണത കണ്ടെത്തുകയും അത് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതിന്റെ ഭാഗമായി ഇന്റേണൽ വിജിലൻസ് സംവിധാനത്തെ ഏൽപ്പിക്കുകയും അവർ റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് എങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ പറ്റും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഒരു പ്രവണതയാണ്. അതായത് പരിപാലന കാലാവധിക്കുള്ളിൽ വരുന്ന അറ്റകുറ്റപ്പണികൾ, ആ അറ്റകുറ്റപ്പണി നടത്തേണ്ട കരാറുകാരെ നടത്തുന്നില്ല, നടത്തിക്കേണ്ട ഉദ്യോഗസ്ഥർ നടത്തിക്കുന്നില്ല. അതിന്റെ ഭാഗമായി വലിയ ആ വർക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രയാസമാണ് ഉണ്ടായത്. അത് നടത്തുന്നില്ലെന്ന് മാത്രമല്ല പുതിയ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുന്നു. എങ്ങനെ ഇത് തടയാം എന്നുള്ളത് ഈ വിജിലൻസ് സംവിധാനത്തിന്റെ കൂടി സഹായത്താൽ അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് എല്ലായിടത്തും സുതാര്യമായി ബോർഡുകൾ വെക്കാൻ തീരുമാനിച്ചത്. അതുപോലെ ഈ വിഷയത്തിലും ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലോ. എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല, അതാണ് സർക്കാരിന്റെ നിലപാട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കണമെങ്കിൽ അതിന്റെ പരിപൂർണമായ റിപ്പോർട്ട് കിട്ടി, ആ റിപ്പോർട്ട് വെച്ച് പരിശോധിച്ച് ഇനി ഫർദർ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റൂ. അതിനു മുമ്പ് വീണ്ടും നമ്മൾ അതിന്റെ പുനർനിർമ്മാണമായി പോവുകയോ ബീം മാറ്റൽ പ്രവർത്തനം നടത്തുകയോ ചെയ്താൽ അത് ശരിയായ രീതിയല്ല എന്നാണ് സർക്കാർ കാണുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് ഇത് നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് നിങ്ങള് പൊതുമരാമത്ത് വകുപ്പല്ല, അത് കെ പി സി പ്രസിഡന്റിന് ഒരു അബദ്ധം പറ്റിയതാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ളതല്ല. പക്ഷെ അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല. അദ്ദേഹത്തിനിപ്പോ വിമർശിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനൊക്കെ ഉള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട്. പക്ഷേ പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം, അല്ലാതെ നമ്മള് ഒരു ആക്ഷേപം കൊണ്ടുവരും. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എ ഓർ ബി, എക്സ് ഓർ വൈ എന്നുള്ളതല്ല പ്രശ്നം, മെറിറ്റും ഡിമെറിറ്റുമാണ്. ഇതിനകത്ത് റിപ്പോർട്ട് കിട്ടട്ടെ, റിപ്പോർട്ട് കിട്ടിയിട്ട് എന്താണ് അതിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞ വിഷയം അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് തന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ മേലിൽ ഇത്തരം രീതികൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന നിലപാടായിരിക്കും വകുപ്പ് കൈക്കൊള്ളുക. ഈ വിഷയങ്ങൾ വന്നതിന് ശേഷം താങ്കളെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന ഒരു ശൈലി പൊതുവിൽ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. ഇത് തൃക്കാക്കരയുടെ പശ്ചാത്തലത്തിലാണോ ആ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്നത്? അല്ല, അതിലൊന്നൊരു പ്രശ്നം ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ട് ഇത്ര വൈകിപ്പോയി എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ ഈ ഗവൺമെന്റ് ഒന്ന് ആയത്തൊരു കൊല്ലം യഥാർത്ഥത്തിൽ വലിയ വിമർശനമൊന്നും പൊതുമരാമത്ത് വകുപ്പിന് നേരിടേണ്ടി വന്നിട്ടില്ല. വിമർശനം നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പ്രകീർത്തനങ്ങളായിരുന്നു അത്. എല്ലാ ഭാഗത്തും അങ്ങനെയായിരുന്നു. അപ്പൊ ഞാനിപ്പോ കരുതുന്നത് എന്തുകൊണ്ട് ഇത് ഇത്ര വൈകിപ്പോയി എന്നുള്ളതാണ്. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. അത് ഇനിയിപ്പോ ഭാവിയിലും വിമർശനങ്ങൾ നേരിടേണ്ടി വരും. വിമർശനമൊന്നും ഇല്ലാതെ ഒരു ഗവൺമെന്റിനോ ഒരു ഭരണാധികാരിക്കോ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. വിമർശനങ്ങൾ നല്ലതുമാണ്. നല്ല നിലയിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് തന്നെ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.